Hello traders, welcome back to our channel. Our channel is Nifty and Bank Nifty analysis and the atom with video like that. All of you will be welcome. I am very excited. So, how are you doing in the market? See, Nifty Bank is looking at a proper sideways market. And when it comes to Nifty, Nifty proper at a volatility and the garnish of the market on the mold like a paying in a poan at some issues. Yeah, pay a poan at some equipment. We can't number in the car on the channel. A proper 15 numbers at the detail at the noca. First 15 minutes candle ullil thanne ekadesham 2 manikoorola market spend cheyidund and adinu shesham mugalilekku onnu paye poyanattu shramichu and again adu breakdown um kaaranalokka thannu and thaalthekulla varavu pretty fast aayirunnu ennu thanne parayam and innalathe market analysis inde video il nammal paranjittulla oru kaaryam undu adu ekadesham ingenayirunnu see sell aanu plan cheyyunnundengil nifty aayirikkum better option ennallathu innalathe market analysis inde video il nammal clear aayittu paranjittulla and nammal paranja sell level il nonnalla market vannittullathu see അവിടെ ഒരു സെല്ലിംഗ് പ്രോബിലിറ്റി ഉണ്ട് മാർക്കറ്റ് ഒരു ഹെൽത്തി മൂവ് അല്ല തന്നിട്ടുള്ളത് എന്ന് നമ്മൾ ഇന്നലത്തെ മാർക്കറ്റ് അനാലിസിസിന്റെ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക ആൻഡ് ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ ബയർ ആണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം മടങ്ങിയിരിക്കുന്നതായിരിക്കും ആരോഗ്യത്തിന് നല്ലത് എന്നുള്ള വാർണിംഗ് ഇന്ന് രാവിലെ തന്നെ ഞാൻ തന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും പ്രോപ്പർ അത് തന്നെയാണ് നടന്നത് ചില സമയത്ത് മാർക്കറ്റ് ഒന്ന് താഴത്തേക്ക് വരും ബട്ട് പ്രീമിയത്തിന് അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കും മുകളിലേക്ക് പോകും പ്രീമിയത്തിന് അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കും എഗെയിൻ സൈഡ് വേസിലേക്ക് മാറും സോ കംപ്ലീറ്റ്ലി അച്ചടക്കമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി അക്കൗണ്ട് വൈപ്പ് ഔട്ട് ആക്കുന്ന രീതിയിലുള്ള ഒരു പിന്നെ മാർക്കറ്റാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് റിയാലിറ്റി ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ഓപ്പണിംഗ് ഓപ്പണിംഗിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഞാൻ അവിടെ മെസ്സേജ് അയച്ചിട്ടുണ്ട് സീ ഓപ്പണിംഗിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം മാർക്കറ്റ് ഓപ്പൺ ചെയ്യിക്കുന്നത് വേറെ ആരൊക്കെയോ ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യില്ല എന്നുള്ളൊരു റൂളിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് സി അണ്ടിയാണല്ലസ് ഞാനൊരു സെല്ലർ ആവാത്തടത്തോളം കാലം ഒരിക്കൽ പോലും ഞാൻ ക്യാരി ഫോർവേഡ് ചെയ്യില്ല എന്ന് ഞാൻ കാലങ്ങൾക്ക് മുമ്പേ എടുത്തിട്ടുള്ള തീരുമാനമാണ് മാർക്കറ്റിൽ നിന്ന് അടി കിട്ടി പഠിച്ചിട്ടുള്ള തീരുമാനമാണ് ആൻഡ് ഫോർ മീ ക്യാരി ഫോർവേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഗ്യാംബ്ലിങ് മാത്രമാണ് ആൻഡ് ഗവൺമെൻറ് പറയുന്നത് നമ്മൾ ചെയ്യുന്നതൊക്കെ ഗ്യാംബ്ലിങ് ആണെന്നുള്ളതാണ് ട്രേഡിംഗ് ഒക്കെ ഗ്യാംബ്ലിങ് ആണെന്നുള്ള രീതിയിലൊക്കെയാണ് അവർ പിന്നെ അതിനെ കൺസിഡർ ചെയ്യുന്നത് ബട്ട് ക്യാരി ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ടോട്ടലി ഗ്യാംബ്ലിംഗ് ആണ് ഇഫ് യു ആർ ഓപ്ഷൻ ബയർ ബയിങ്ങിൽ ക്യാരി ഫോർവേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭാഗ്യം പരീക്ഷിക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ ആൻഡ് ഇനി ഗോൾഡിൻ്റെ ട്രേഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് 3 ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നു 3 ട്രേഡിൽ 1 ട്രേഡ് ഡയറക്ടർ എസ് എൽ അടിച്ചു ബാക്കി 2 ട്രേഡ് നമ്മുടെ ഫേവറിലേക്ക് വന്നിട്ട് കോസ്റ്റിൽ വന്നിട്ട് ചെറിയ എസ് എൽ ആണ് നമ്മൾ ഇന്ന് എൻഡ് ചെയ്തിട്ടുള്ളത് ആൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഓവറായിട്ടുള്ള സി നമ്മളെ സംബന്ധിച്ച് അൾട്ടിമേറ്റ്ലി ഇന്നിപ്പം 3 ട്രേഡിലും കൂടിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു $3 അങ്ങാണ്ട് എസ് എൽ ആയിട്ട് വന്നിട്ടുള്ളൂ സോ ആൻഡ് ഫസ്റ്റ് 2 ട്രേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് അത്യാവശ്യം മോശമില്ലാത്ത പ്രോഫിറ്റൊക്കെ കാണിച്ചിട്ടുണ്ട് ബട്ട് നമ്മൾ ആ ഒരു പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യാത്തത് വലിയൊരു പ്രോഫിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ആൻഡ് അവിടെയും വേറെ കോമഡിയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാൻ പറ്റും ആൻഡ് ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ച് ഞാൻ എന്തായാലും അടുത്ത ശനിയാഴ്ച ഒരു വീഡിയോ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് സി നിങ്ങൾക്ക് ഒരുപാട് ആൾക്കുള്ള ഡൗട്ടുകളാണ് ഫോറക്സ് ഇല്ലീഗലാണോ എന്താണ് അതിൻ്റെ ലീഗാലിറ്റി പല ആളുകളായി ചോദിക്കുന്നു എങ്ങനെയാണ് നമുക്കിതിനെ ഓവർകം ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ട് ആൻഡ് അതിൽ ഒരുപാട് കാര്യങ്ങൾ ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ എന്തായാലും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ആൻഡ് അടുത്ത ശനിയാഴ്ച ആ ഒരു വീഡിയോയിൽ നമുക്ക് ഇതെല്ലാ കാര്യങ്ങളും അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ് ആൻഡ് ഇനി നാളത്തെ മാർക്കറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫോർ നിഫ്റ്റി പ്രോപ്പറായിട്ട് ഒരു റേഞ്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു 100 പോയിൻസിൻ്റെ റേഞ്ച് മാത്രമേ ഉള്ളൂ സോ ആ റേഞ്ചിൻ്റെ താഴത്തേക്കോ മുകളിലേക്കോ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൊമെന്റത്തിലുള്ള സ്പേസ് അവിടെ ഉണ്ടെന്നുള്ള റിയാലിറ്റിയാണ് ആൻഡ് ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ആവശ്യമില്ലാത്ത ട്രേഡുകൾക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എസ് എൽ പിന്നെ ആവശ്യമില്ലാത്ത അടികൾ നമ്മൾ വാങ്ങിക്കുന്നതാണ് റിയാലിറ്റി ആൻഡ് വെൻ കംസ് ടു നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ 51,700 750 ആ ഒരു റേഞ്ചിനെ മാർക്കറ്റ് ബേസ് ആയിട്ട് എടുത്തിട്ടുണ്ട് ആൻഡ് അപ്പോ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ വിക്രിജം വന്നിട്ടുള്ള 51,200 അടക്കമുള്ള ആൻഡ് 51,200 പറയുമ്പോൾ തന്നെ വേറൊരു കാര്യമായി പറയണം 51,50 ആ ഒരു റേഞ്ചിലൊക്കെയാണ് ചെറിയ റേഞ്ച് ഉണ്ടാക്കി മാർക്കറ്റ് വെച്ചിട്ടുള്ളത് ആ ഒരു റേഞ്ചിൽ നിന്ന് ചെറിയൊരു ബ്രേക്ക് ഔട്ട് കിട്ടും ബട്ട് 51,200 ആൻഡ് ഇന്നലത്തെ ഹൈ ആയിട്ടുള്ള 52,370 മുകളിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ഡയറക്ഷൻ മൂവ് കിട്ടുള്ളൂ ആൻഡ് ആ ഒരു ഡയറക്ഷൻ മൂവ് നാളെ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സംശയമുണ്ട് എന്നുള്ള റിയാലിറ്റിയാണ് എന്തുകൊണ്ട് ഈ ഒരു സംശയത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നത്തിങ് വെള്ളിയാഴ്ച മാർക്കറ്റ് ഓഫാണ് ദിവാലി ലക്ഷ്മി പൂജ ആയിട്ട് പിന്നെ മാർക്കറ്റ് ഓഫാണ് സോ വെള്ളി ശനി ഞായർ 3 ദിവസത്തെ ഒരു പ്രീമിയം ഡി കെ ഒരു ചെറിയ കാര്യം നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് നമുക്ക് എന്തായാലും ചാർട്ടിലേക്ക് പോവാം ആൻഡ് അതിന് മുമ്പ് നിങ്ങൾ ഒരുപാട് ആളുകൾ ടെലഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട് മറ്റേ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഗോൾഡ് ട്രേഡിങ്ങിൻ്റെ ജോയിൻ ചെയ്തവരും മെസ്സേജ് അയക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഒരുപാട് മെസ്സേജും നമ്മൾ റിപ്ലൈ കൊടുക്കുന്നുണ്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം എല്ലാവർക്കും തന്നെ റിപ്ലൈ കിട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ശരിയാവും കേട്ടോ സോ നമുക്ക് ചാർട്ടിലേക്ക് പോകാം എന്തൊക്കെയാണ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് നാളത്തെ ലെവൽസ് എങ്ങനെയൊക്കെയാണെന്നുള്ള ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീട്ടിലേക്ക് പോകാം നമുക്ക്
ഓക്കെ, ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ്. സി നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് നോക്കുന്നതിന് മുമ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്നത്തെ ലൈവ് ഡിസ്കഷൻ എന്തായിരുന്നു എന്നുള്ള ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. കാരണം ഈ ഒരു ക്യാൻഡിൽ കാണുമ്പോൾ തന്നെ, ഫസ്റ്റ് ക്യാൻഡിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെ ഞാൻ അവിടെ, ഫസ്റ്റ് ക്യാൻഡിലല്ല, കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അവിടെ ഒരു പിന്നെ സൈഡ് വേസ് മാർക്കറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ലെവൽസ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, ഇവിടെ നിന്നാണ് ലെവൽ വന്നിട്ടുള്ളത്. ഞാൻ അവിടുന്ന് മുകളിലേക്ക് നോക്കാറുണ്ട്, ചെറിയ ട്രേഡും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. നിഫ്റ്റി ബാങ്കിൽ നോക്കാറുണ്ടെങ്കിൽ വന്നിട്ടില്ല, ബട്ട് ഞാൻ അതിനെ പ്രോപ്പറായിട്ട് രാവിലെ തന്നെ അത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇൻ ദ സെൻസ് ആ ഒരു സൈഡ് വേസ് മാർക്കറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് പിന്നെ മാർക്കറ്റിലേക്ക് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ലെവൽസിൻ്റെ മുകളിൽ ട്രേഡ് വന്നിട്ടില്ല എന്ന് വെച്ചാൽ വന്നിട്ടുണ്ട്, പ്രോഫിറ്റും ആയിട്ടുണ്ട്. ബട്ട് അവിടെ ഞാൻ ആദ്യം തന്നെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോ അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് ഇനി നാളത്തേക്ക് എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, 15 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ നമ്മൾ നിഫ്റ്റിയുടെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ലെറ്റ്സ് സേ നാളെ നമ്മുടെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണല്ലേ. സോ നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മാർക്കറ്റ് ഇവിടെ നിന്നുള്ള ഒരു ഫോള്, ക്ലിയർ ആയിട്ടൊരു ഫോള് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഈ ഫോള് കിട്ടുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇന്നലെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവും, ഈ ഒരു റേഞ്ചിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്താൽ മുകളിലേക്കുള്ള മൊമെൻറ്റം ഉണ്ടാവും എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ഗ്യാപ് ഡൗൺ ആയിട്ട് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത്. സോ ആ ഒരു എക്സാക്ട് പോയിന്റ് തന്നെയാണ്, അതായത് 25,500 എന്നുള്ള എക്സാക്ട് പോയിന്റ് എന്നാണ് ഈ ഒരു സെൽ ഓഫ് വന്നിട്ടുള്ളത്. പ്രീവിയസ്ലിയും ആ ഒരു പോയിന്റ് നിന്നാണ് സെൽ ഓഫ് വന്നിട്ടുള്ളത്. ഇന്നലെയും മാർക്കറ്റ് എൻഡ് ചെയ്തിട്ടുള്ളത് ഏകദേശം ആ ഒരു പോയിന്റ് തന്നെയാണ്. സോ ഇവിടെ നല്ല രീതിയിൽ സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. സ്റ്റിൽ ഇവിടുന്ന് ബയേഴ്സും ആക്റ്റീവ് ആയിട്ടുണ്ട്, ആൻഡ് ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. സോ നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ, ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ ഇൻട്രാഡേയിൽ ട്രേഡ് ചെയ്തുകൊണ്ട് ഏറ്റവും ചെറിയ റേഞ്ചിലെ തന്നെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് ഇവിടെ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറയുന്നത് ഓൺ ദ ലോവർ സൈഡ് ഞാൻ എടുക്കാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ 24,300 എന്നുള്ള ഈ ഒരു പോയിന്റിനെയാണ്. സോ എന്തുകൊണ്ട് 24,300 എന്നുള്ള പോയിന്റ് ഞാൻ എടുക്കുന്നു എന്നുള്ളതിന് പ്രത്യേകിച്ച് പിന്നെ ഇതൊന്നും പറയണ്ടല്ലോ, ഞാൻ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊന്നും ഞാൻ തരേണ്ട കാര്യമില്ലല്ലോ. കാരണം 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഇവിടുന്നാണ് മാർക്കറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടുള്ളത്. ആൻഡ് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ താഴെയുള്ള ലിക്വിഡിറ്റി കാര്യങ്ങളൊക്കെ ഗ്രാബ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റേഞ്ചിന് എടുത്തിട്ടുള്ളത്. ഓൺ ദ അപ്പർ സൈഡ് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അഗെയിൻ 15 മിനിറ്റ് ചാർട്ടിൽ പോയിട്ട് അപ്പർ സൈഡിലേക്കുള്ള ലെവൽസിനെ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് ഈ ഒരു ലെവലാണ്, അതായത് 24,400 എന്നുള്ള ഈ ഒരു 100 പോയിൻസിൻ്റെ റേഞ്ചാണ്. സോ ഈ ഒരു റേഞ്ചിന് ഞാൻ എന്തുകൊണ്ട് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനീഷ്യലി ഇവിടെ നിന്നാണ് ഒരു ബൈയിങ് ചെറുതായിട്ടുള്ളൊരു ബൈയിങ് എങ്കിലും വന്നിട്ടുള്ളത്. ആൻഡ് ഈ ഒരു റേഞ്ചിനെ മാർക്കറ്റ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു 100 പോയിൻസിൻ്റെ റേഞ്ച് ഉണ്ട്. സോ സെല്ലേഴ്സ് ആക്റ്റീവ് ആവാൻ ചാൻസ് ഉള്ള റേഞ്ചാണ്. ആൻഡ് നാളെ ഇതിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് നിന്ന് ട്രേഡ് ചെയ്തിട്ട് ലെറ്റ്സ് ഒരു 12:30 ശേഷം മാർക്കറ്റിൽ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ആ ഡയറക്ഷനിലേക്ക് നമുക്ക് ഷാർപ്പായിട്ടുള്ള മൂവുകൾ കാണാൻ പറ്റും. ആൻഡ് ക്ലിയർലി ഞാൻ പറയുന്നത്, മോർണിംഗ് സെഷനിൽ ഇവിടെ നിന്നുള്ള ബ്രേക്ക് ഔട്ടുകൾ ഫെയിലിയർ ആവാനുള്ള ചാൻസ് ഹൈ ആണ്. അഗെയിൻ നമ്മൾ ട്രാപ്പിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഒരു 12:30 or 1:30 ശേഷം കിട്ടുന്ന ബ്രേക്ക് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ അത് സസ്റ്റെയിൻ ആവാനുള്ള സാധ്യതയും വെരി ഹൈ ആണ്. സോ ആ ഒരു പോയിന്റിനൊക്കെ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ആൻഡ് വാട്ട് ഇഫ് ഇപ്പോൾ താഴത്തേക്ക് ബ്രേക്ക് ഡൗൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, സി ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ 224 എന്നുള്ള ലെവൽ തന്നെയാണ്. ആൻഡ് 230 എന്നുള്ള ലെവലാണ്. ആൻഡ് അതിൻ്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ 24,150 എന്നുള്ള ലെവലാണ്. ആൻഡ് അതിൻ്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ 24,80 എന്നുള്ള ലെവലാണ്. അപ്പോ സൈഡിലേക്കാണ് ബ്രേക്ക് ഔട്ട് കിട്ടുന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് പോയിന്റ് ആയിട്ട് ഈ ഒരു പിന്നെ 24,480 എന്നുള്ള ലെവൽ നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് ഫർദർ അപ്പോ സൈഡിലേക്കുള്ള മൂവ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 520 എന്നുള്ള ലെവലിലൊക്കെ മുകളിലായിട്ട് പ്രോപ്പറായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഫർദർ അപ്പോ സൈഡിലേക്കുള്ള മൊമെൻറ്റം ഉണ്ടാവുള്ളൂ. ആൻഡ് അതും ഈ പറഞ്ഞതുപോലെ ഉച്ചയ്ക്ക് ശേഷമുള്ള ബ്രേക്ക് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഷാർപ്പായിട്ട് ബ്ലാസ്റ്റായിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഷോർട്ട് കവറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. സോ ആ ഒരു പോയിന്റിനൊക്കെ തന്നെ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇനി എന്താണ് നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, സി നിഫ്റ്റി ബാങ്കിൽ നത്തിങ് ഞാൻ എടുക്കാൻ പോകുന്നത് ഈ ഒരു ബേസിനെ തന്നെയാണ്, മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബേസ്. ആ ബേസ് എന്ന് പറയുന്നത് ഏകദേശം 51,750 എന്നുള്ള റേഞ്ചാണ്. ഓൺ ദ അപ്പോ സൈഡ് ഞാൻ എടുക്കാൻ പോകുന്നത്, ഓഫ് കോഴ്സ് നമുക്ക് എടുക്കേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ 5,200 എന്നുള്ള ലെവലാണ്, 52,000 എന്നുള്ള ലെവലാണ്. സോ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റിൽ ഒരു 250 പോയിൻസിൻ്റെ റേഞ്ച് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റിന് വലിയ അഭ്യാസങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കാന്നുള്ളത് ഞാൻ ഓഫ് കോഴ്സ് ഇൻഫാക്റ്റ് ഞാൻ എടുക്കാൻ പോകുന്ന ലെവൽ ഒന്നുകൂടി ഞാൻ മുകളിലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്യാണ്. ലെവലിൽ ഞാൻ 24,80 എന്നുള്ള ഈ ഒരു ലെവൽ 5,280 എന്നുള്ള ഈ ഒരു ലെവലിലേക്ക് തന്നെ മാറ്റുകയാണ്. ആൻഡ് ഈ ഒരു ലെവലിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വാച്ച് ചെയ്യേണ്ടത് ചെറിയൊരു ടാർഗറ്റാണ്, 52,200 എന്നുള്ള ലെവലാണ്. 200 മുകളിൽ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ 360 എന്നുള്ള ലെവലിലേക്കും ഫർദർ അപ്പോ സൈഡിലേക്കുള്ള മൂവ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ റേഞ്ചിൻ്റെ മുകളിലേക്കും മാർക്കറ്റ് മൂവ് ചെയ്യേണ്ടതുണ്ട്. താഴത്തേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 500 നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് എടുക്കാൻ പറ്റും. 500 താഴെ വന്നു കഴിഞ്ഞാൽ 300 എന്നുള്ളത് നമ്മുടെ അടുത്ത ടാർഗറ്റായിട്ട് വരും. അതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ 100, ആൻഡ് അതുപോലെ തന്നെ 50,800 നമ്മുടെ ടാർഗറ്റായിട്ട് വരും. സോ ആ ഒരു ടാർഗറ്റിനെ ഒക്കെ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് മാർക്കറ്റ് നിന്ന് ട്രേഡ് ചെയ്തതിന് ശേഷം മാത്രം ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ സിനാരിയോസ് ഉണ്ടാവുള്ളൂ. കാരണം അഗെയിൻ പറയാണ്, പുതിയ എക്സ്പയറി ആയതുകൊണ്ട് തന്നെ പുതിയ ബയേഴ്സ് ഇതിനകത്ത് ആക്റ്റീവ് ആവേണ്ടതുണ്ട്. അതിനുശേഷമുള്ള ബ്രേക്ക് ഔട്ടുകളാണെന്നുണ്ടെങ്കിൽ സസ്റ്റെയിൻ ആവാനുള്ള സാധ്യത അവിടെയുണ്ട്. സോ ആ ഒരു ലെവലൊക്കെ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. ആൻഡ് ഐ സി ഫിൻ സർവീസിലല്ല, സോറി,
എച്ച് ഡി എഫ് സി ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബേസിനെ മാർക്കറ്റ് എന്ന് ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ശ്രമിച്ചു ആൻഡ് അതൊരു പിന്നെ ഫെയിലിയർ അറ്റംപ്റ്റ് ആയിട്ടുണ്ട്. സോ 1725 എന്നുള്ളത് ബേസ് ആയിട്ട് ആക്ട് ചെയ്യും. 1725 നമുക്ക് വാച്ച് ചെയ്യാം. അത് അപ്പാ സൈഡിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ 1745 എന്നുള്ളതാണ്. സോ ഈ ഒരു രണ്ട് റേഞ്ചിനെ വാച്ച് ചെയ്യുക. അതിൻ്റെ താഴെ മുകളിലായിട്ടായിരിക്കും മൊമെൻറ്റം ഉണ്ടാവുക. എഗൻ ICICI ബാങ്കിൽ പിന്നെ പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ റേഞ്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതാണ്, ഇതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ വീക്ക്നെസ് ഉണ്ടാവുന്നതാണ്. ബട്ട് അത് ഫസ്റ്റ് ക്യാൻഡിൽ സെൽഫ് ആണ് വന്നിട്ടുള്ളത്. സോ അതൊന്നും നമ്മൾ കൗണ്ട് ചെയ്യുന്നില്ല. സോ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് 1305 എന്നുള്ള ലെവലാണ്. 1305 താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ റെസൻസ് ലെവലായിട്ട് പറഞ്ഞ ലെവലിൽ നിന്ന് ഷാർപ്പായിട്ടുള്ള റിവേഴ്സൽ നമുക്ക് വന്നിട്ടുണ്ട്. ആൻഡ് ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ 1730 എന്നുള്ള ലെവലാണ്. 1730 താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ വീക്ക്നെസ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവൽ ഇതായിരുന്നു. ആ ലെവലിൻ്റെ താഴത്തേക്ക് നല്ല മൊമെൻറ്റങ്ങൾ മാർക്കറ്റിൽ നിന്ന് കാണിച്ചിട്ടുണ്ട്. എഗെയിൻ നമ്മൾ വാച്ച് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ഈ ഒരു ലെവലാണ്. 1165 എന്നുള്ള ലെവലിനാണ് എന്നോട് എടുക്കാൻ പോകുന്നത്. 1165 താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു വീക്ക്നെസ് അഗെയിൻ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിലേക്ക് നമുക്ക് വാച്ച് ചെയ്യാം. എഗെയിൻ ഇൻഫിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ റെസിസ്റ്റൻസ് ലെവലിൻ്റെ താഴെ തന്നെ ഇന്നലെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് സൈഡ് ബേസ്ഡ് നെഗറ്റീവ് എന്നുള്ള സെൻറ്റിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സോ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്തത് 1810 എന്നുള്ള ലെവലാണ്. 1810 മുകളിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ ചെറിയതായിട്ടെങ്കിലും ഒരു മൊമെൻറ്റ് നമുക്ക് അവിടെ കാണാൻ പറ്റുള്ളൂ. TCSലാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ലെവൽ പറഞ്ഞതിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചു. ബട്ട് എൻഡ് ഓഫ് ദ ഡേ മാർക്കറ്റിൽ പ്രോപ്പറായിട്ട് ക്ലോസിംഗ് ലോവർ സൈഡിൽ തന്നെ വന്നിട്ടുണ്ട്. ആൻഡ് എഗെയിൻ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ 4060 എന്നുള്ള ലെവലാണ്. 4060 താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ ഒരു വീക്ക്നെസ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. റിലയൻസിൽ ക്ലിയർ ആയിട്ടൊരു ട്രെൻഡിലേക്ക് എത്താനായിട്ട് പറ്റിയിട്ടില്ല. സോ ആസ് ഓഫ് നോ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ബ്രോഡർ ലെവലാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. സോ ആസ് ഓഫ് നോ 1335 ആണ്. ആൻഡ് അപ്പോൾ സൈഡ് ഞാൻ എടുക്കാൻ പോകുന്നത് 1352 എന്നുള്ള ലെവലാണ്. സോ ഈ ഒരു രണ്ട് റേഞ്ചിനെ വാച്ച് ചെയ്യുക. ഈ റേഞ്ചിൻ്റെ താഴെയും മുകളിലായിട്ടായിരിക്കും റിലയൻസിൽ ഡയറക്ഷണൽ മൂവ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. സോ അനാലിസും കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട്. വിശ്വസിക്കാൻ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശമുള്ള താഴെ രേഖപ്പെടുത്തുക. ആൻഡ് വീഡിയോ കൂടി മറക്കാതെ ലൈക്ക് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം. ബൈ.